ഇന്ന് നമുക്ക് ബാസുരി എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ പാഠഭാഗം ഒരു കോൺവെർസേഷനാണ് അഥവാ വാർത്താലാപ് സംഭാഷണം രോത്തി ക്യോം രോത്തി ക്യോം എന്നു വച്ചാൽ എന്താർത്ഥം എന്തിനാ കരയുന്നത് എന്തിനാ കരയുന്നത് പത്തറും ബാസുരിയും കല്ലും ഓടക്കുഴലും തമ്മിലുള്ള ഒരു സംഭാഷണം പത്തറും ബാസുരിയും തമ്മിൽ കണ്ടുമുട്ടി കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു സന്തോഷമുള്ള ദിവസമായിരുന്നു നദിയുടെ കിനാരെ നദിയുടെ തീരത്തു കൂടി മനു ബാസുരി വിളിച്ചുകൊണ്ട് ബാസുരി ഊതിക്കൊണ്ട് നടക്കുമ്പോൾ കാലുവഴുതി അല്ലേ ഫിസൽ ഗയ ബാസുരി നദീമേം ഫിർപടി നദീമേം ഗിർപ്പടി ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺവെർസേഷനാണ് പത്തർ ചോദിക്കുകയാണ് വാ അച്ചി ലഗ്തി ഹോ രോതി ക്യോം ആ വളരെ നന്നായിട്ടുണ്ടല്ലോ പിന്നെന്തിനാ കരയുന്നത് അപ്പോൾ ബാസുരി പറയാണ് ഹായ് മേം ആഫത്ത് മേം പെഡ്ഗയി ഞാനൊരു ആപത്തിൽ പെട്ടുപോയിട്ടുണ്ട് ഞാനൊരു ആപത്തിൽ പെട്ട് കിടക്കുകയാണ് അപ്പോൾ പത്തർ ചോദിക്കാൻ ക്യാ ഹൂവ എന്തു പറ്റി വാസുരി പറയുന്നു മനു ആജ് ബഹു ധ മനു ഇന്ന് വളരെ സന്തോഷത്തിലായിരുന്നു ചൽ രഹാഥ സന്തോഷത്തോടോടും സ്നേഹത്തോടും കൂടിയും എന്നെ ഊതിക്കൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു അചാണക് പെട്ടെന്ന് വ ഫിസൽക്കർ വഴുതി കൊണ്ട് ഗിർഗയ പെട്ടെന്നാണ് വഴു വഴുകിക്കൊണ്ട് വഴുക്കലാണ് അല്ലേ ആ ഫിസൽ ഗയാ ഫിസൽകർ ഗിർഗയ വീണുപോയി മേം ചൂട്ട്കർ പാനീ മേം ഗിരി ഞാൻ എന്നെ സന്തോഷവാനായിട്ട് സന്തോഷത്തോടുകൂടും സ്നേഹത്തോടും കൂടി എന്നെ ഊതിക്കൊണ്ട് ഓടക്കുഴൽ ഊതിക്കൊണ്ട് നടക്കുകയായിരുന്നു പെട്ടെന്ന് അവൻ കാല് വഴുതി വീണു ഞാൻ വെള്ളത്തിൽ ോ എന്നെ രക്ഷിക്കൂ ബച്ചാവോ രക്ഷിക്കുവിൻ പത്തർ പറയാണ് കൈസെ ബചാവും എങ്ങനെ രക്ഷിക്കും ശരിയല്ലേ കല്ലവിടെ സ്ഥിരമായി കിടക്കുന്ന ആ കല്ല് എങ്ങനെ രക്ഷിക്കാനാ കൈസേ ബച്ചാവും മേം ചൽ സക്ത എനിക്ക് നടക്കാൻ സാധിക്കുകയില്ല എനിക്കിവിടുന്ന് അനങ്ങാൻ പറ്റുന്നില്ല പറ്റില്ലല്ലോ സത്യമാണല്ലോ ലേക്കിൻ എന്നാൽ ഹാ ഞാൻ കൊച്ച് കർ ശക്താഹും ഞാൻ ചിലത് ചെയ്തു തരാം ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കൊച്ചു കർ ശക്താഹം അപ്പൊ ബാസുരി ആശ്ചര്യത്തോടു കൂടി ചോദിക്കുക ചോദിക്കുകയാണ് ക്യാ എന്താ എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ക്യാ എന്താ പത്തർ പറയുന്നു മേ നദി സേ കഹൂം ഞാൻ നദിയോട് പറയും ഞാൻ നദിയോട് പറയും വഹുത്തുമേ രാസ്താ ദിഖാതെ അവ നിനക്കൊരു വഴി കാണിച്ചു തരും നിനക്കൊരു രാസ്ത വഴി വഴി കാണിച്ചു തരും ഔർത്തുമേം കിനാരെ പഹുഞ്ചായേ കൂടാതെ നിന്നെ തീരത്ത് എത്തിക്കും തീരത്ത് എത്തിക്കും ബാസുരി ആകെ ബഹനെ ലഘി മുന്നോട്ട് ഒഴുകാൻ തുടങ്ങി മനുസീ ദിശാമേ ആ ദിശയിലൂടെ ദൗ ആ വെള്ളത്തിലൂടെ ബാസുരി ഒഴുകുന്നു മനു കിനാരെ കരയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ദിശയിലൂടെ ദോനോം ആപ്പസ്മേൻ ദേഖകർ ആഹേ ഭർത്തേഹേ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ട് ദീർഘനിശ്വാസമിടുകയാണ് രണ്ടുപേരും കണ്ടുമുട്ടിയിട്ട് അതായത് കരയിലൂടെ മനു ഓടുന്നു അതുപോലെ തന്നെ വെള്ളത്തിലൂടെ ഓടക്കുഴൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഓഹ് ഇഹ് കൈസി പീടാഹെ ഇത് എന്തൊരു വേദനയാണ് എന്തൊരു വിഷമമാണ് കൈസി പീടാഹെ കാശ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഓടക്കുഴലിൻ്റെ ഒരവസ്ഥ അത് പറഞ്ഞു നിർത്തുകയാണ് ബാസുരി കി സോച്ച് എന്താണ് ഓടക്കുഴലിൻ്റെ ചിന്ത എന്താണ് വിചാരം ഓ ഓഹ് കൈസി പീടാഹേ ഇതെന്തൊരു വേദനാജനകമായിട്ടുള്ളൊരു അവസ്ഥയാണ് എന്തൊരു ദുരവസ്ഥയാണിത് മനു കെ സാത്ത് ലഗ് ജാത്തി മനുവിൻ്റെ അടുത്ത് എങ്ങനെ എത്തും മനുവിൻ്റെ അടുത്ത് എത്തണമല്ലോ എങ്ങനെത്തും ബീ തേ ദിൻ കിത്തനെ പ്യാറേ ധേ പോയ ദിവസങ്ങൾ വളരെ സ്നേഹമുള്ളതായിരുന്നു പോയ ദിവസങ്ങളെല്ലാം വളരെ സ്നേഹമുള്ള ദിവസങ്ങളായിരുന്നു എന്നെ നല്ലോണം സ്നേഹിച്ചിട്ടുണ്ട് മനു കെ സാത് മനുവിൻ്റെ അടുത്ത് സാരി ദുനിയ മുഴുവൻ ലോകവും മുജെ പ്യാർ കർത്തി മനുവിൻ്റെ അടുത്തായിരുന്നപ്പോൾ എന്നെ മുഴുവൻ ലോകവും എന്നെ സ്നേഹിച്ചിരുന്നു ക്യാ വഹ് ഖുഷി ലൗട്ട് ആയേഗി എന്താ എങ്ങനെയാ ഇതൊക്കെ നീ ഒന്ന് തിരിച്ചു വരിക ലൗട്ട് ആയേഗി തിരിച്ചു വരിക ഇത് ഈ പാഠഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കോൺവെർസേഷൻ്റെ ഒരു അവസാന ഭാഗത്ത് ബാസുരിയുടെ ചിന്ത സൂചിപ്പിക്കുകയാണ് അതിനുശേഷം നമ്മളോ നമ്മോട് ചോദിക്കുകയാണ് ആകെ ക്യാ ഹുവ ഹോ മുന്നോട്ട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക നാല് ബിന്ദുക്കളാണ് തന്നിട്ടുള്ളത് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മളോട് സെലക്ട് ചെയ്യാനാണ് പറയുന്നത് നമ്മളോട് ആ കഥ അല്ലെങ്കിൽ ആ സംഭവിക്കാൻ സാധ്യതയുള്ളത് പൂർത്തിയാക്കാനാണ് പറയുന്നത് ബഹുതി ി ഹാലത്ത് ക്യാ ഹോഗി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഓടക്കുഴലിൻ്റെ അവസ്ഥ എന്താണ് ക്യാ മനു ഓർ ബാസുരി മിലേ ഹോഗെ മനുവും ബാംസുരിയും തമ്മിൽ കണ്ടുമുട്ടുമോ ഹാ തോ ക്യാ ഹുവാ ഹോഗ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്താണ് ഉണ്ടാവുക ന ഹി തോ ക്യാ ഹുവാ ഹോ ഇനി അവർ തമ്മിൽ കണ്ടുമുട്ടുകയില്ല അവർ വേറെ വേറെ ആയി പോയി അങ്ങനെയാണെങ്കിൽ നെഹിത്തോ ഇല്ലെങ്കിൽ ക്യാ ഹുവാ ഹോ എന്താണ് സംഭവിക്കുക എന്ന് അധ്യാപിക നമ്മൾ കുട്ടികളോട് ചോദിക്കുകയാണ് അതിനനുസരിച്ച് നമ്മളത് എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് കണ്ടെത്തി അതിന് സാധ്യത എന്തായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കി എഴുതണം എന്നാണ് ഒരു ആക്ടിവിറ്റി ഉള്ളത് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ കണ്ടുമുട്ടുമോ കണ്ടുമുട്ടില്ല എന്നാണെങ്കിൽ അങ്ങനെ അങ്ങനെ കണ്ടുമുട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക കണ്ടുമുട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള വിവരങ്ങൾ കൂടി എഴുതി തയ്യാറാക്കണം എന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞു വയ്ക്കുന്നത് ബാക്കി അടുത്ത ദിവസത്തേക്ക് നമുക്ക് പഠിക്കാം ഓക്കെ ധന്യവാദ്